ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കല്യാണിയും കിരണും നയനയും ആദർശും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ എന്തായാലും ഇനിയിപ്പോൾ ദേ ഈ നയനയുടെ കഴിവൊന്നും നീ കണ്ടില്ല എന്ന് വെക്കരുത് ആദർശേ. കാരണം കല്യാണിയെ പോലെ തന്നെ നല്ല കഴിവുള്ള കുട്ടിയാണ് നയന. അതുകൊണ്ട് കല്യാണിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയതുപോലെ നീയും നയനയെ കൊണ്ടുപോകണം. ആ മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനറായി നീ നയനയെ ഇരുത്തിയാൽ പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വെച്ചടി കയറ്റുമായിരിക്കും. ഇത് ഞാൻ പറയുന്നത് സത്യം ആദർശേ. അത് കേട്ടതും ആദർശ് നയനെ നോക്കുക, നയന ആദർശിനെയും. അതിനുശേഷം രണ്ടുപേരും നോക്കി നിൽക്കുന്നുണ്ട് കിരൺ ചോദിക്കുക, എന്താ എന്ത് പറ്റി? എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കിരൺ, ഞാൻ പറയുകയും ചെയ്തതാ. പിന്നെ ഇവൾക്ക് അനന്തപുരിയിലോട്ട് വരാൻ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് വരാൻ പറ്റില്ല. ഇവൾ അനന്തപുരിയിലെ മരുമകളായിട്ട് മാത്രം ജീവിച്ചോളാം. മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു ഡിസൈനറായിട്ട് ജോലി വേണ്ടെന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കിരൺ? അത് കേട്ടതും അതെന്തായാലും നീ അങ്ങനെ പറഞ്ഞേ. നല്ലൊരു ജോലിയുള്ളത് നല്ലതല്ലേ, അന്ന് അത് നമുക്ക് എന്നും നിലനിൽപ്പാണ്. അല്ലാതെ നമ്മളൊന്നും ചെയ്യാതെ ഒരു ജോലിയും ഇല്ലാതെ വീട്ടിലിരുന്ന അത് നാളെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ഭാരമായി മാറും. അതുകൊണ്ട് നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പറയാൻ പോയത്? ജോലി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അത് ചെയ്യാം. ഏയ് വേണ്ട നയനെ, അല്ലെങ്കിലേ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്നതൊന്നും തൃപ്തിയല്ല. ഇനി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്ട, അതും ദേഷ്യമാണ്. അതുകൊണ്ട് ഇനി മൂർത്തീസ് ജ്വല്ലറി കൂടെ ഞാൻ പോയിരുന്ന് അത് ബാക്കിയുള്ളവരെ കൂടെ വിഷമിപ്പിക്കേണ്ട. അതിനേക്കാളും നല്ലത് ഞാൻ ഇവിടെ എങ്ങനെ ഇരുന്നോളാം. വീട്ടിലെ ജോലികളും ചെയ്ത് അനന്തപുരിയിലെ കാര്യങ്ങളും നോക്കി മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ പരിപാലിച്ചിരിക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ നയന പറയണത് കേട്ടതും ഹാ ഇങ്ങനെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നാളെ ഒന്നുമില്ലാണ്ടാവും. അതിനേക്കാളും നല്ലത് നീ നിന്റെ കാര്യം നോക്കുക നയനെ. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ കാര്യം നോക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതോടൊപ്പം നമ്മുടെ ജീവിതവും നിലനിർത്തണം. നാളെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് അഭിമാനത്തോടെ നിന്ന് പറയാൻ പറ്റണം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇന്ന ജോലിയാണുള്ളത്, അവരിന്ന ഇന്ന ഒരു സ്ഥാനത്ത് ഇരിക്കുന്നതെന്നൊക്കെ. അങ്ങനെ പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ. ഇത് കേട്ടതും നമ്മുടെ ആ നയന ആ ശ്രമിക്കാം, ഞാനെന്തായാലും എന്നോട് മുത്തശ്ശനും പറഞ്ഞായിരുന്നു മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനർ ആകണമെന്ന് ഒരു വാക്ക് ഞാൻ പറഞ്ഞ ആ അതിൻ്റെ തലപ്പത്ത് തന്നെ ഇരുത്തോന്ന്. പക്ഷേ ഞാൻ പറയാഞ്ഞിട്ടാ കല്യാണി, പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് കുടുംബത്തിലെ മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാവും. ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. എടാ ആദർശേ, നിന്റെ ഭാര്യയെ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ട ഇത് നിൻ്റേതാണ്, നിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്, നിന്റെ അമ്മയാണോ ഭാര്യയാണോ വലുതെന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ഒരേ സ്ഥാനം തന്നെ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ദാ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം. അല്ലാതെ ഒരാളെ പേടിച്ച് മറ്റൊരാളെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, മനസ്സിലായോ? ശരിയടാ ശരിയടാ, ഞാൻ നോക്കിക്കോളാം. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ കുറച്ചേരൂടെ കറങ്ങിയിട്ട് വരുന്നുള്ളൂ. ആ എന്നാ ആയിക്കോട്ടെ, സ്വർഗത്തിലെ കട്ടുറുമ്പവൻ ഞങ്ങളില്ല. വാ കിരണേട്ടാ പോകാം എന്നും പറഞ്ഞ് കല്യാണിയും കിരണും യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുക. ഈ സമയം ആദർശനായനെയും ബീച്ചിൽ പോയിരിക്കുക. അങ്ങനെ കിരണും കല്യാണിയും കൂടെ സംസാരിക്കണം. എന്താണല്ലേ പാവൻ നയന, അവൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷേ അവൾ അവളുടെ അമ്മായി അമ്മയെ പേടിച്ചിട്ടാ കിരണേട്ടാ ഇതിനൊന്നും സമ്മതിക്കാത്തത്. എനിക്കറിയാം കല്യാണി, പക്ഷേ എന്ത് ചെയ്യാനാ, അമ്മായി അമ്മയെ പേടിച്ചിട്ടാണെങ്കിലും അവൾക്ക് അവിടെ ജീവിക്കണ്ടേ? ആ എൻ്റെ അമ്മായി അമ്മയെ പോലെ അല്ലല്ലോ ആ അമ്മായിയമ്മ, ഭയങ്കര സാധനമാണ്. അന്ന് തന്നെ നമ്മൾ ചെന്നപ്പോൾ കണ്ടില്ലേ പറയുന്ന കാര്യങ്ങൾ, ഒരിക്കലും ആരുടെ മുൻപിലും തോറ്റു കൊടുക്കാത്തൊരു സാധനമാണ്. ആ എന്ത് ചെയ്യാനാ, പണത്തിൻ്റെ അഹങ്കാരം. ആ അത് ആദർശനെ കൊണ്ട് കൊള്ളില്ല എന്നിട്ടാ കല്യാണി. ആദർശമൊന്ന് തൻ്റെ അടുത്തോടെ നിന്നാൽ അവരവിടെ വീഴുകയുള്ളൂ. സ്വന്തം ഭാര്യയെ ഏതെങ്കിലും അമ്മമാരിങ്ങനെ വഴക്ക് പറയുന്നതാണ്ട, ഒരു ഭർത്താക്കന്മാരും കണ്ടോണ്ട് നിൽക്കില്ല എന്ന ആദർശ്. അമ്മ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടോണ്ട് മിണ്ടാതെ നിൽക്കും. നയനയെ വേദനിപ്പിച്ചാലും നയനയെ കണ്ണീര് കുടിപ്പിച്ചാലും ആദർശമൊന്നും മിണ്ടില്ല, അത്രയ്ക്ക് പേടിയാ ആ അമ്മയെ. ഇത്രയും വലുതായിട്ടും അവൻ അമ്മയോടുള്ള പേടി മാറിയിട്ടില്ല. എന്തിന്, ഞങ്ങൾ ഡിഗ്രിക്ക് ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് അമ്മയാണ് അവൻ്റെ എല്ലാം റോൾ മോഡലെന്ന് തന്നെ പറയാലോ. അമ്മ ഉണ്ടാക്കിയതാണ് ഇത്, അമ്മ എനിക്ക് അങ്ങനെ ചെയ്തു തന്നു, അമ്മ എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നു, ഇത് അമ്മയുടെ സെലക്ഷൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടും. ആ എന്ത് ചെയ്യാനാ, അവനവൻ്റെ അമ്മയെ പേടിയുമാണ്, അതേപോലെ തന്നെ ഇഷ്ടവുമാണ്. അതുകൊണ്ട് അവൻ്റെ അമ്മയെ വെറുപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്.
അവൻ നയനെ വിഷമിപ്പിക്കുന്നത്. എന്തായാലും കിരണേട്ടാ, നാ അമ്മയെ വെറുപ്പിക്കണ്ട. പക്ഷേ ആദർശേടനെ വിശ്വസിച്ച് ആദർശേടന്റെ ഭാര്യയായി ആദർശേടന്റെ കൈ പിടിച്ച് അനന്തപുരിയിലേക്ക് വന്ന പെൺകുട്ടിയാ നയന. അപ്പോൾ ആ പെണ്ണിൻ്റെ മനസ്സും വേദനിപ്പിക്കാൻ പാടില്ല. അതൊരു കാരണം വെച്ചാൽ നീ പറഞ്ഞത് ശരിയാ കല്യാണി. പക്ഷെ എന്ത് ചെയ്യാനാ, ആ അതൊക്കെ അവൻ്റെ പേടി എന്ന് മാറുന്നോ അന്ന് ശരിയാവും. ഇപ്പോൾ കുറച്ചൊക്കെ മാറിയെന്നാണല്ലോ പറഞ്ഞത്. അതുപോലെ ഇനി എല്ലാം കുറച്ച് കുറച്ച് മാറിക്കോളും. പാവൻ നയന, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയതും ഭയങ്കര വെളിച്ചം. ഇതെന്താ കിരണേട്ടാ, നമ്മുടെ വീടിൻ്റെ അവിടെ നല്ല വെളിച്ചം, എന്താ അത്, എന്താന്നൊരു പിടിയില്ലല്ലോ. ആ വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് ചെല്ലുക. അവരങ്ങ് ചെന്നതും ആകെ അവർ ഞെട്ടിപ്പോയി. ഹാ, രൂപയും സിയസും കൂടെ ഒന്ന് പടക്കം പൊട്ടിക്കുക. അത് കണ്ടതും ഇതെന്താ അച്ഛാമ്മേ, നിങ്ങൾ രണ്ടിനും കൂടെ പടക്കം പൊട്ടിക്കുന്നേ? അത് ഞങ്ങളില്ലാത്ത സമയത്ത്? അതെ, നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ പുറത്തുനിന്ന് പൊട്ടിക്കുന്നേ. നിങ്ങൾ വരുമ്പോൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട്. ആ എന്തായാലും നാളെ പോകുമല്ലേ മോളെ? മോള് നാളെ പോകുന്നത് വലിയൊരു കാര്യത്തിന് വേണ്ടിയാ. ആ അതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ പടക്കം പൊട്ടിക്കുന്നത്. ഇനി മോള് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇതിനേക്കാളും വലിയ സന്തോഷത്തിൽ മത്താപ്പവും കമ്പിത്തിരിയും ഒക്കെ പൊട്ടിക്കാം. നമുക്ക് എല്ലാം പൊട്ടിച്ച് അടിപൊളിയായിട്ട് ആഘോഷിക്കാം. പിന്നെ മോള് പോകുന്നത് നിസ്സാര കാര്യത്തിനൊന്നും അല്ലല്ലോ. വലിയൊരു പദവി ഏറ്റെടുക്ക, വലിയൊരു ഇത് മേടിക്കാനല്ലേ, ഒരു ട്രോഫി. അങ്ങനെയുള്ളപ്പോൾ അത്രയും വലിയൊരു അധികാരം മോളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരു ഞങ്ങൾക്കൊക്കെ അതൊരു അഭിമാനമാണ് മോളെ. ആ അഭിമാനം സന്തോഷം പ്രകടിപ്പിക്കണ്ടേ? അതൊക്കെ ഇങ്ങനെയല്ലേ പറ്റും. മതി മതി, എന്നാൽ പിന്നെ സന്തോഷിച്ചോ, എനിക്കതിൽ സങ്കടമൊന്നുമില്ല. നിങ്ങൾ സന്തോഷിച്ച് ആഘോഷിച്ചോ. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കിട്ടിച്ച് പോകാൻ നല്ല വിഷമമുണ്ട്. ആ ഇത് പറയാൻ പാടില്ല, നാളെ മോള് പോയി നല്ല നിലയിലെത്തി ഉറപ്പായിട്ടും ഞങ്ങളുടെ മുൻപിൽ മോള് ഉയർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ അഭിമാനം ഞങ്ങൾക്കാ. ദേ എനിക്കും മോളുടെ അച്ഛനുമൊക്കെ ഒരുപാട് സന്തോഷവും. അതുകൊണ്ട് മോള് ഉയരങ്ങളിലേക്ക് എത്തണം. പക്ഷെ അമ്മേ, എനിക്ക് ഒരാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഹാ ഇപ്പോൾ ഡൽഹിയിലേക്കല്ലേ പോകുന്നേ, നാളെ വേറെ എവിടേക്കെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ പോയല്ലേ പറ്റൂ. ഇനി എന്തായാലും മോൾ അറിയപ്പെടണം, ലോകം മുഴുവനും അറിയപ്പെടണം. മോള് ജനിച്ച അന്ന് മുതൽ മോളുണ്ടെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. മോളെ തൊഴുത്തിലിട്ട് ഒരുപാട് ദ്രോഹിച്ച ആ ദുഷ്ടനായ അച്ഛൻ, അയാൾ വരെ കാണണം മോളുടെ ഉയർച്ച. മകനെ പൊന്നു പോലെ വളർത്തി മകന് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് പെൺമക്കളെ തള്ളിക്കളഞ്ഞ് ആൺമക്കളെ മാത്രം മുന്നിൽ നിർത്തുക. ആ അച്ഛൻ തിരിച്ചറിയട്ടെ തൻ്റെ പെൺമക്കളായിരുന്നു തൻ്റെ ഭാഗ്യമെന്ന്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അയാളുടെ മനസ്സ് മാറും. ഒരിക്കലും ഇല്ലമ്മേ, അത് നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് ഇപ്പോൾ പുതിയൊരു മകളെ കിട്ടിയിട്ടുണ്ട്. കാർത്തികേച്ചി. അന്ന് ഞാൻ അങ്ങനെ അവരെ ചേച്ചി എന്ന് വിളിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഇപ്പോഴും വിളി മാറ്റാൻ പറ്റുന്നില്ല. സാരമില്ല, എന്തെങ്കിലും ചെയ്യട്ടെ. അവരെന്നാലും എൻ്റെ അച്ഛൻ്റെ പിടിയിൽ എങ്ങനെ വീണുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അതുപോലെ എൻ്റെ അച്ഛൻ ചെന്ന് അവരുടെ തലയിൽ വീണു, അത്രയേ ഉള്ളൂ. ഇനി അയാളുടെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ തന്നെത്താനെ അതൊക്കെ ഉപേക്ഷിച്ച് അവരങ്ങ് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ സങ്കടപ്പെടുക. സാരമില്ല കല്യാണി, എല്ലാം ശരിയാവും. എല്ലാം ശരിയായി നമ്മളും നല്ല നിലയിലെത്തും, ഉയരങ്ങളിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ ഉറപ്പായിട്ടും നമുക്കും ഉണ്ടാവും നല്ലൊരു സ്നേഹം, നിനക്കും ഉണ്ടാവും നല്ലൊരു സ്നേഹമുള്ള അച്ഛൻ. നീ നോക്കിക്കോ. ഏയ്, എനിക്ക് അങ്ങനെ ഉറപ്പൊന്നുമില്ല. എൻ്റെ അച്ഛന് മാറാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് നമ്മുടെ കല്യാണി. ആ എന്തെങ്കിലും ആവട്ടെ, അയാൾക്കടെ കാര്യം എടുത്തിടണ്ട, അയാൾ ലോകത്തരികിടയാ. അങ്ങനെയുള്ളപ്പോൾ അയാൾ എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ എന്നും പറഞ്ഞ് രൂപയെ സിയസും കല്യാണിയോട് കിരണിനോടും പടക്കമൊക്കെ പൊട്ടിക്കാൻ പറയും. അങ്ങനെ അവർ സന്തോഷത്തോടെ പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ആഘോഷിക്കുക. അങ്ങനെ ആഘോഷങ്ങൾക്കിടയിലും കല്യാണിയുടെ മനസ്സ് നന്നായിട്ട് വിങ്ങുന്നുണ്ട്. ഈശ്വര, എങ്ങനെ ഞാൻ പോവും? എൻ്റെ കിരണേട്ടൻ, എൻ്റെ കല്ലുമോൻ, ഇവരെയൊന്നും വിട്ട് ഞാൻ ഇരുന്നിട്ടില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പോയാൽ എനിക്ക് കാണാൻ പറ്റുമോ എൻ്റെ കിരണേട്ടനൊക്കെ? ഒരാഴ്ചയെന്ന് പറയുമ്പോൾ അത് കുറേ ദിവസമായല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ മോളെന്താ ആലോചിക്കുന്നത്, വന്ന് പടക്കം പൊട്ടിക്ക് എന്നൊക്കെ പറയാം. ഇതേ സമയം പ്രകാശനെയാണ് കാണിക്കുന്നത്. പ്രകാശനാകെ ടെൻഷനായി. അപ്പോൾ കാർത്തിക വരിക. അച്ഛാ, എന്താ മോളെ? ആ അച്ഛനെക്കുറിച്ച് എന്നോട് ആ കല്യാണി എന്തൊക്കെയാ പറഞ്ഞതറിയാവോ? അച്ഛനാണ് കല്യാണിയെ തൊഴുത്തിലിട്ടതെന്നും അച്ഛൻ കാരണം അവൾക്ക് പഠിക്കാൻ പറ്റില്ലെന്നും ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് അച്ഛനോട് അത്ര ദേഷ്യമൊന്നും അച്ഛനെ അകറ്റി നിർത്തിയെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ ആൺമക്കളോട് മാത്രമേ ഇഷ്ടമുള്ളൂ, പെൺമക്കളോട് സ്നേഹമൊന്നും ഇല്ലാന്നും പറഞ്ഞു. അത് കേട്ടതും എൻ്റെ പൊന്നേ, അവൾ പറയുന്നത് പച്ച കള്ളവാ മോളെ. അതൊന്നും മോള് വിശ്വസിക്കരുത്. ഇനി മോള് എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മോളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൾ പല കള്ളവും പറയും. ആ കള്ളമൊന്നും മോള് വിശ്വസിക്കരുത്. ആ അവൾ പഠിച്ച കള്ളിയാ,
അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എന്തൊക്കെ സംഭവിച്ചാലും ശരി. ദേ പഠിച്ച കള്ളിയായതുകൊണ്ട് അവൾ ചിലപ്പോൾ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ പല നുണകളും പറഞ്ഞെന്നിരിക്കും. അതൊക്കെ കേട്ട് മോളെന്നെ അവിശ്വസിക്കോ? ഏയ് ഒരിക്കലില്ലച്ചാ, അങ്ങനെ ആരുടെയും വാക്ക് കേട്ട് ഒരാളെ മനസ്സിലാക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് തോന്നണം, പിന്നെ അങ്ങനെ ആരെങ്കിലും എന്നെ പറ്റിക്കാൻ നോക്കത്തുമില്ല. അങ്ങനെ നോക്കിയാൽ ഞാൻ സമ്മതിക്കത്തുമില്ല. എന്നെ ആരെങ്കിലും പറ്റിച്ചിട്ട് അവൻ പിന്നെ സമാധാനത്തോടെ ജീവിക്കുകയില്ല. അവൻ്റെ കാര്യം പിന്നെ ഞാൻ കുളം തോണ്ടും, അവനെ ഞാൻ സമാധാനമില്ലാണ്ടാക്കും, അവനെ ഞാൻ എൻ്റെ കൈകളിലാക്കും, എന്നിട്ട് അവനെ ഞാൻ മൊത്തത്തിൽ അങ്ങ് നശിപ്പിക്കും. അത് കേട്ടതും പ്രകാശം ഞെട്ടി. ഈശ്വര, ഇനി ഞാൻ പറഞ്ഞത് മുഴുവനും കള്ളമാണെന്ന് അങ്ങനെ ഇവൾ അറിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞതൊക്കെ ഇവിടെ എന്നോട് ചെയ്യോ? എന്നൊക്കെ ആലോചിക്കുക. അച്ഛനെന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല മോളെ, എന്നൊക്കെ പറഞ്ഞ് പ്രകാശം തലമുഖഞ്ഞ് ആലോചിച്ച് അങ്ങോട്ട് പോവുക. ഈ സമയം തൻ്റെ കാര്യം തന്നെയാണോ ഞാൻ പറഞ്ഞത്? എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാ താൻ. തൻ്റെ കാര്യത്തിൽ ഞാനൊരു കടുത്ത തീരുമാനം തന്നെ എടുത്തിരിക്കുന്നത്. ഇനി തനിക്കൊരിക്കലും രക്ഷയില്ലടോ. എന്തൊക്കെ ചെയ്താലും ശരി, തന്നെ ഞാൻ വെറുതെ വിടില്ല. തനിക്കിനി നാശത്തിൻ്റെ നാളുകളാടോ നാശത്തിൻ്റെ നാളുകൾ. തന്നെ ഞാൻ മൊത്തത്തിൽ തകർക്കും, എന്നിട്ടേ ബാക്കിയുള്ള കാര്യം. താനെന്തായാലും ഒരുപാട് സന്തോഷിക്കേ. സന്തോഷിച്ച് 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 അവസാനം സന്തോഷം എന്തെന്നറിയാതെ താൻ മരിക്കും എന്നൊക്കെ കാർത്തിക മനസ്സിൽ പറയുവാണ്. ഈ സമയം പ്രകാശൻ, ഈശ്വര ഇവള് ഒരുപാട് അങ്ങോട്ട് വെല്ലുവിളിക്കുന്ന പോലെയാണല്ലോ പറയുന്നത്. ദൈവമേ, ഇനി ഞാനെങ്ങാനും ആണ് കല്യാണിയെ വേദനിപ്പിച്ചെന്ന് ദ്രോഹിച്ചെന്നോ ഇവൾ അറിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. അതുവരെയും ഒന്നും അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നും അറിയണ്ട, ഇവളൊന്നും പറയാതെ നമുക്ക് ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയം നേരം വെളുത്തു. നേരം വെളുത്തതും കല്യാണി പോകാനായിട്ട് റെഡിയാവുക. കിരൺ സെലക്ട് ചെയ്ത സാരിയെ കൊടുത്ത് കല്യാണി സുന്ദരിയായിട്ട് ഒരുങ്ങി. എന്നിട്ട് കല്യാണി ഇരുന്ന് കരയുക. എന്താ കല്യാണി ഇത്? എനിക്ക് വയ്യ കിരണേട്ടാ, കിരണേട്ടനെ വിട്ടു പോകാൻ എനിക്ക് പറ്റുന്നില്ല. ആദ്യമായിട്ടല്ലേ നമ്മൾ. ഹാ എന്താ കല്യാണി, നീ തിരിച്ചു വരുമ്പോഴേ ഇതിനേക്കാളും ഡബിൾ മടങ്ങ് സന്തോഷമായിരിക്കും. പോയിട്ട് വാ മോളെ, വിഷമിക്കരുത്. ഉയരങ്ങളിലേക്ക് എത്താൻ പ്രാർത്ഥിക്കുക. അതല്ലേ ഈ കിരണേട്ടൻ്റെ ആഗ്രഹം. നീ മോളങ്ങനെ എന്തേലും പറഞ്ഞ് പുറകോട്ട് പോയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് കിരണേട്ടനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ കല്യാണി ആശ്വസിപ്പിക്കുകയാണ്. അത് കേട്ടതും കല്യാണി കിരണിൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുക. എനിക്ക് പറ്റുന്നില്ല കിരണേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കല്യാണി ആശ്വസിപ്പിക്കുന്നുണ്ട് കിരൺ. അപ്പോൾ ഇതും ഇതിനേക്കാൾ അടിപൊളി വിശേഷങ്ങളോട് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, നമ്മുടെ കല്യാണി അവിടെ നിന്നും പോവുകയാണ്. ഇനി കല്യാണിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കോ? കല്യാണി ഡൽഹിക്ക് പോകാൻ പോകുന്ന സമയത്ത് രാഹുൽ ആ വൻ ദുരന്തം കല്യാണിക്ക് മുൻപിൽ കാത്തുവച്ചിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.